ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി വേയ്സ് ക്യാൻ എ പോലീസ് ക്യാപ്റ്റൻ ഡിസ്ട്രിബ്യൂട്ട് 24 റൈഫിൾ ഷെൽസ് ടു 4 പോലീസ് ഓഫീസേഴ്സ് സോ ദാറ്റ് ഈച്ച് ഗെറ്റ്സ് അറ്റ്ലീസ്റ്റ് 3 ഷെൽസ് ആൻഡ് നോട്ട് മോർ ദാൻ 8 ഷെൽസ്. അപ്പം ഫസ്റ്റ് ഇതെന്താണ്? ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമൈൻ ദ ചോയ്സസ് ദാറ്റ് വി ഹാവ്. വി ഹാവ് ടു ടേക്ക് അറ്റ്ലീസ്റ്റ് 3 ആൻഡ് നോട്ട് മോർ ദാൻ 8. മിനിമം 3 ആയിരിക്കണം, മാക്സിമം പോയാൽ 8 ആയിരിക്കണം. അതായത് 8 കൂടാനായിട്ട് പാടില്ല. ഇതാണ് നമ്മുടെ ചോയ്സസ് വരുന്നത്. ഓക്കെ, ഇനി 4 പോലീസ് ഓഫീസർക്കാണ് നമ്മളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ പോലീസ് ഓഫീസറിനും ഇത്രയും തന്നെ ചോയ്സസ് കാണും. വിച്ച് മീൻസ് ദാറ്റ് വി കൻ റീ റൈറ്റ് ദിസ് ഇൻ ദ ഫോം ഓഫ് എ ഫംഗ്ഷൻ ആസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു 6 പ്ലസ് എക്സ് റേസ് ടു 7 പ്ലസ് എക്സ് റേസ് ടു 8 ദ ഹോൾ റേസ് ടു 4. ഇതെന്തുകൊണ്ടാണ് ഞാൻ റേസ് ടു 4 എടുത്തതെന്നും എന്തുകൊണ്ടാണ് ഇതിൻ്റെ ചോയ്സസ് ഇങ്ങനെയാണെന്നുമുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദിസ് ഇസ് ആർ ഫംഗ്ഷൻ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ കോഫിഷ്യൻ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഫംഗ്ഷൻ നമുക്കൊരു ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്, ഒരു സ്റ്റാൻഡേർഡ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അല്ല ഇത്. അപ്പം എന്ത് ചെയ്യണം, എക്സ് ക്യൂബ് നമുക്ക് കോമൺ എടുക്കാം, 1 + x + x² + x³ + x⁴ + x⁴ + x⁵ ദ ഹോൾ റേസ് ടു 4. ദാറ്റ്സ് ദ റേസ് ടു 4 വിച്ച് ഇസ് നത്തിങ് ബട്ട് എക്സ് റേസ് ടു 12 ഇൻറ്റു ഇത്രയും സംഭവം ദ ഹോൾ റേസ് ടു 4. ഇനി ഞാൻ നേരത്തെ ഫോർമുലാസ് ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഫൈനൈറ്റ് സീക്വൻസ് വരുമ്പോഴും ഇൻഫൈനൈറ്റ് സീക്വൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് 2 സെറ്റ് ഫോർമുലയാണ്. ഞാൻ നേരത്തെ ടിക്ക് ചെയ്ത ഫോർമുലയിലുള്ള സംഭവമാണ്. കണ്ടോ, ഇവിടുത്തെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഫൈനൈറ്റ്. പിടി കിട്ടിയോ? ഈ ഒരു സീക്വൻസ് ഇവിടെ ഫൈനൈറ്റ് ആണ്. സോ ദിസ് ഇസ് ദ ഫോർമുല ദാറ്റ് വിൽ ബി യൂസിങ്, ദാറ്റ് ഇസ് 1 - x⁻¹ - 1 / 1 - x. പ്ലീസ് ഈ ടിക്ക് ചെയ്ത് പോയ ഫോർമുലാസയിൽ നിങ്ങൾ പഠിച്ച് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, സോ ഇവിടെ നമ്മളിത് സോൾവ് ചെയ്യുമ്പോഴത്തേനും വാട്ട് വി ഗെറ്റ്, 1 - x⁻¹. എന്തുകൊണ്ടാണ് x⁻¹? ഇത് n - 1 ആണ് വരുന്നത്. വാട്ട് ഇസ് n⁵? ഡിവൈഡഡ് ബൈ 1 - x ദ ഹോൾ റേസ് ടു 4. ഇനി ഈ ഒരു സംഭവത്തിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തിൻ്റെ കോഫിഷ്യൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്? 24 റൈഫിൾസ് ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ 24 x⁻²⁴ ആണ് നമ്മൾക്ക് കോഫിഷ്യൻ്റ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ കോഫിഷ്യൻ്റ് കണ്ടുപിടിച്ച പോലെ തന്നെ x⁻½ ഇവിടെ പുറത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ -12 x⁻½. ഈ ഒരു സംഭവത്തിൽ നിന്ന് x⁻½ ആണ് നമ്മൾ കോഫിഷ്യൻ്റ് കണ്ടുപിടിക്കേണ്ടത്. സോ 1 - x⁻⁶ / 1 - x ൽ നിന്നും വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി കോഫിഷ്യൻ്റ് ഓഫ് x⁻½. എഗെൻ ഈ ഒരു ഫംഗ്ഷൻ എഗെൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, 1 - x⁻⁶ ദ ഹോൾ റേസ് ടു 4 ആൻഡ് 1 - x ദ ഹോൾ റേസ് ടു -4. ഇതിനെ നമുക്ക് ഇലാബറേറ്റ് ചെയ്യുമ്പോഴത്തേനും വാട്ട് വി ഗെറ്റ്, നമുക്ക് രണ്ട് രീതിക്കുള്ള ഓപ്പറേഷൻസ് വെച്ചിട്ട് നമുക്കിതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിന് ഈ രണ്ടെണ്ണത്തിനെയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യും. ഞാൻ നേരത്തെ കാണിച്ച ഫോർമുലാസിൽ നിന്ന് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു സംഭവം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? 4 + 4 - x⁻⁶. അതായത് നമ്മൾ ആ പോസിറ്റീവ് സൈൻ്റെ മറ്റേ നേരത്തെ കാണിച്ച അതേ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. +4 - x⁻⁶ ദ ഹോൾ സ്ക്വയർ പ്ലസ് പോവും +4 - x⁻⁶ ദ ഹോൾ പവർ 4. ഓക്കെ, ഇതാണ് ഈ ഒരു സംഭവത്തിൻ്റെ എക്സ്പാൻഷൻ. ഇനി ഇതിൽ നിന്നും ഫസ്റ്റ് എക്സ്പാൻഷനിൽ നിന്നും നമുക്ക് x⁻½ എന്തെങ്കിലും ടേംസ് ഉണ്ടോ എന്ന് നോക്കാം. ഇത് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടാണ് വരുന്നത്. സോ എനിവേസ് അപ്പം ഇത് ഒരു x⁻½ നമുക്കൊരു ടേം ആണിത് അല്ലേ, വേറൊന്നും നമുക്ക് x⁻½ വന്നിട്ടില്ല. സോ അതിപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തതും കൂടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യും, ഇതും കൂടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേനും -4 - 0
പ്ലസ് മൈനസ് ഫോർ വൺ മൈനസ് എക്സ് പ്ലസ് മൈനസ് ഫോർ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് ഫോർ ത്രീ എക്സ് ക്യൂബ് പ്ലസ് ഇറ്റ് ഗോസ് ഓൺ. ഒരു സീക്വൻസ് ആണല്ലോ. ഇനി എക്സ് റേസ് ടു ട്വൽവ് ഇത് നമുക്കിവിടെ കിട്ടി. ഇത് രണ്ടും മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സ് റേസ് ടു സിക്സിൻ്റെ കൂട്ടത്തിൽ എക്സ് സ്ക്വയേർഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്സ് റേസ് ടു ട്വൽവ് നമുക്ക് കിട്ടും. കിട്ടില്ലേ? കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് വരുന്ന ബാക്കിയുള്ളതൊക്കെ ക്യൂബും പിന്നെ റേസ് ടു ഫോറും ആണ്. സോ അതിൻ്റെ നമ്മൾ നോക്കുന്നില്ല, ലൈക്ക് നമുക്ക് വേറെ കിട്ടത്തില്ല. സോ ഇപ്പം നമുക്ക് വരുന്നത് മൂന്ന് ടേംസ് ആണ് വരുന്നത്. ഒന്ന് ഇതൊരു ടേം വരുന്നുണ്ട്, പിന്നെ ഇത് രണ്ടാമത്തെ ടേം വരുന്നുണ്ട്, പിന്നെ ഇത് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എക്സ് റേസ് ടു ത്രീ ഇത് എക്സ് റേസ് ടു ടു എന്ന് പറയുന്ന പോലെ നമുക്ക് എക്സ് റേസ് ടു ട്വൽവ് കാണും. അപ്പം ഈ മൂന്ന് ടേംസ് നമ്മൾ കൺസിഡർ ചെയ്തായിരിക്കും നമ്മളിതിൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നത്. ഐ ഹോപ്പ് സോ ഇറ്റ് ഇസ് ക്ലിയർ. കൺഫ്യൂസ് ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്നു. ആദ്യമേ നമ്മളിതിൻ്റെ ചോയ്സസ് കണ്ടുപിടിക്കും. ചോയ്സസ് കണ്ടുപിടിച്ചിട്ട് വി വിൽ ഫൈൻഡ് ഔട്ട് ദി ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഫോർ ദാറ്റ് ആൻഡ് വിൽ സോൾവ് ദി ജനറേറ്റിംഗ് ഫംഗ്ഷൻ. സോ ഈ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഒക്കെ ഒരു കീ പോയിൻ്റ് എന്ന് പറയുന്നത് ഇസ് ഹൗ യു ആർ സോൾവിങ് ഇറ്റ്. അപ്പം നമുക്ക് കിട്ടിയേക്കുന്നതിൽ നമുക്ക് മൂന്ന് ടേംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എക്സ് റേസ് ടു ട്വൽവ് ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു 6 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു 4 ആയിരുന്നു ഉണ്ടായിരുന്നത്. എക്സ് റേസ് ടു 12 ഉള്ളത് കൊണ്ട് കൂടിയും ഇതിൽ നിന്ന് നമ്മൾക്ക് റിട്രീവ് ചെയ്യേണ്ടത് ഇസ് ദ കോഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 12. ഈ രണ്ടെണ്ണത്തിനെയും നമ്മൾക്ക് തന്നിരിക്കുന്ന ഫോർമുലാസ് വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്ത് ട്വൽവിൻ്റെ കോഫിഷ്യൻ്റ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു മൂന്ന് ടേംസിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ദോസ് ത്രീ ടേംസ് എന്ന് പറയുന്നത് മൈനസ് ഫോർ ട്വൽവ് മൈനസ് വൺ ട്വൽവ് എക്സ് റേസ് ടു ട്വൽവ് ആണ്. നിങ്ങൾ സോൾവ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്കത് കിട്ടും. ഫോർ വൺ എക്സ് റേസ് ടു സിക്സ് സിക്സ് മൈനസ് വൺ റേസ് ടു സിക്സ് എക്സ് റേസ് ടു സിക്സ് പ്ലസ് ഫോർ ടു എക്സ് റേസ് ടു ട്വൽവ്. ഓക്കെ, ഇതിൽ ഫോർ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ മൂന്ന് ടേംസ് ആയിരിക്കും കിട്ടുന്നത്. എഗെയിൻ ഫോർ ടു എക്സ് റേസ് ടു ട്വൽവ് എവിടെ നിന്നാണ്? ഇത്. ഓക്കെ, കാരണം ഇത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ചെയ്തു. ഇതെവിടെ നിന്നാണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താ ഈ ഒരു സംഭവം? അതായത് സോറി, ഇത് ടു ടു അല്ല വരുന്നത്, റേസ് ടു സിക്സിൻ്റെ കോഫിഷ്യൻ്റ് ആയിരിക്കും. ടുവിൻ്റെ അല്ല, സിക്സിൻ്റെ കോഫിഷ്യൻ്റായിരിക്കും വരുന്നത്. സോ സിക്സ് ആൻഡ് സിക്സ് ആഡ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ട്വൽവ് കിട്ടും. സോ ആ ഒരു സീക്വൻസിൽ തന്നെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ട്വൽവ് കിട്ടും. അതാണ് ഇത് വരുന്നത്. അതായത് രണ്ട് സീക്വൻസിലുള്ള എക്സ് റേസ് ടു സിക്സിൻ്റെ കോമ്പിനേഷൻസിന് നമ്മൾ ആഡ് ഓൺ ചെയ്യുമ്പോഴത്തേനും വരുന്നതാണ് ഇത്. ആൻഡ് ദിസ് ഇസ് അഗെയിൻ ഫ്രം ദി സെക്കൻഡ് സീക്വൻസ്. ഇത് സെക്കൻഡ് സീക്വൻസ് ആണ്, ഇത് ഫസ്റ്റ് സീക്വൻസ്. ഇതാണ് ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സീക്വൻസ്. ഇതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേനും we get that the coefficient of x raised to 12 is minus 14, sorry, minus 4 by, sorry, 4 by alla, minus 4, 12, minus 1, 12 ile varumbothenum idu cancel out cheythu povum, minus 4, 1, മൈനസ് ഫോർ സിക്സ്, ഇതും എഗൻ ക്യാൻസൽ ഔട്ട് ചെയ്യും ഈവൻ ആയതുകൊണ്ട് തന്നെ, പ്ലസ് ഫോർ ടു. സോൾവ് ചെയ്യുമ്പോഴത്തേനും വി ഗെറ്റ് മൈനസ് ഫോർ ട്വൽവ് മൈനസ് ഓഫ് ഫോർ ഇൻറ്റു ഫോർ സിക്സ് പ്ലസ് ഫോർ ടു. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് വൺ കോമൺ ആയിട്ട് എടുത്തിട്ട് കോമൺ ആയിട്ട് എടുക്കുക, അല്ലാതെ പുറത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു സോൾവ് ചെയ്യാനായിട്ട് നമുക്കറിയാം ഈക്വേഷൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് ഈക്വേഷൻ വെച്ച് തന്നെ സോൾവ് ചെയ്യാം. സോ വി ഗെറ്റ് 15 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ 12 ഫാക്ടോറിയൽ മൈനസ് 4 ഇൻറ്റു 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 6 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ വിച്ച് ഇസ് ഗിവ്സ് ദി ആൻസർ ഓഫ് 125. സോ ചെയ്ത് നോക്കുക. ഇത് കുറച്ചുകൂടെ എന്താ പറയുക, കട്ടിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുമായിരിക്കും. സോ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങളത് മനസ്സിലാക്കുക.